നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർ കപ്പ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ലീഗിനെ കുറിച്ച് സംസാരിക്കാനാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ISL എല്ലാ വ്യൂവേഴ്സിന്റെ ആ ഒരു ഇടിവ് തന്നെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം എല്ലാ മലയാളി ആരാധകരും അല്ലെങ്കിൽ എല്ലാ ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന സൂപ്പർ കപ്പ്. ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരുപാട് രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം, എങ്ങനെയാണ് സൂപ്പർ കപ്പ്, എപ്പോഴാണ് മത്സരം, എങ്ങനെയാണ് അതിന്റെ ടെലികാസ്റ്റിംഗ്, സമയങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയർ, കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമോ, ക്വാളിഫയേഴ്സ് ഉണ്ടോ, ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തും അടുത്തു. അപ്പോ അതിനുവേണ്ടി ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് തന്നെ വെച്ചു. അതിനുവേണ്ടിയുള്ള എല്ലാ പുഷുകളും കാര്യങ്ങളും വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് ക്വാളിഫയേഴ്സിൽ ആരായിരിക്കും എതിരാളി, സൂപ്പർ കപ്പ് ക്വാളിഫയേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ ആരെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട്. മാർച്ച് 15 കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് ക്വാളിഫയേഴ്സ് കളിക്കും. കൃത്യം രാത്രി 8:30 കളി ആരംഭിക്കുന്നത്. അന്നേ ദിവസം തന്നെ ഒരുപാട് ക്വാളിഫയേഴ്സ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ആ കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൂപ്പർ കപ്പ് ക്വാളിഫയേഴ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികൾ ഇന്ത്യൻ ആരോസ് ആണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ ഇന്ത്യൻ ആരോസിനെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാനായിട്ട് പോകുന്നത്. ഈ ഇന്ത്യൻ ആരോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കപ്പ് കളിക്കുന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ത്യൻ ആരോസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അടുത്ത സീസൺ വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ സൂപ്പർ കപ്പും കൊണ്ടേ കേരള ബ്ലാസ്റ്റേഴ്സ് പോവുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത്. സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് FC ഗോവയാണ്. ഇപ്പോ സെമി ഫൈനലിൽ FC ഗോവയുടെ കളി നമ്മൾ കണ്ടതാണ്. ഒരു വെട്ടിക്കെട്ടൻ മത്സരമായിരുന്നു അവർ കളിച്ചത്. അപ്പൊ സൂപ്പർ കപ്പ് ജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു കടമ്പ എന്ന് പറയുന്നത് FC ഗോവയാണ്. എന്ത് സംഭവിക്കും എന്ന് തന്നെ കണ്ടു തന്നെ അറിയണം. പക്ഷെ ടെലികാസ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ട്. ടെലികാസ്റ്റിന്റെ കാര്യം ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ സീസണിൽ സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ക്വാളിഫയേഴ്സിന്റെ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിന്റെയും സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫയേഴ്സ് ടെലികാസ്റ്റ് വരെ ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയമാണ്. ചിലപ്പോൾ ഹോട്ട്സ്റ്റാറിലോ സ്റ്റാർ സ്പോർട്സിലോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിവ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവസാനമായിട്ടൊരു ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ സുഹൃത്തിന്റെ ചാനലായ സുഹൈൽ ഡോൺ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ തന്നെ സ്പോർട്സ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമോ മറ്റോ കണ്ടുമുട്ടുന്നവരായിരിക്കും.